عمر الفاروق رضي الله عنه محانبر سبحي نسكري چوندي دي كيان سبحي نسكارة تلان محراب اندول للأبو لؤلؤة المجوسي تي آرادهكنا يرن مجوسي آيرن إيرانيل تي آرادهكنا يجي بيچيرن عالقل كانن مجوسي ميغنس اندو برايا أدل پتا آلان أبو لؤلؤة المجوسي سمبهم ولر كودغرم آي سمبهم آن مرضي الله عنه مدينة لودنگنا ندكم بو مدينة روڑي لودنگنا ندكم بو ഒരു കൊല്ലപ്പണി കാരൻ ഒരു ബ്ലാക്ക്സ്മിത്ത് ഇരുമ്പിന്റെ പണി എടുക്കുന്ന ഒരാൾ കണ്ടു ഒരു 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 റൂം ഒരാളുടെ കച്ചവട സ്ഥാപനം ഉമർ തങ്ങൾ അവിടേക്ക് വന്നു തങ്ങൾ ചോദിച്ചു ഉമർ എന്നവരെ ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാ നിങ്ങളുടെ പേരെന്താ അദ്ദേഹം പറഞ്ഞു അബൂ ലുലുഅത്തുൽ മജൂസി അബൂ ലുലുഅ എന്ന എന്താ നിങ്ങളുടെ ജോലി ഞാൻ ആയുധം ഉണ്ടാക്കുന്ന ആളാണ് ഓ അഅ്മലുർ റഹ ഞാൻ grinder ഉണ്ടല്ലോ ഗോതമ്പ് കരക്കുന്ന ആസുകല്ല് അതുണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കാറ്റ് കൊണ്ട് തിരിക്കാൻ പറ്റുന്ന ആസുകല്ല് വരെ നിങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഒരു വാക്ക് പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സാധനം റെഡിയാക്കുന്നുണ്ട് അത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കും അത് ലോക ചരിത്രം മറക്കില്ല എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലഖദ് أوعدني الجلع ملنا يا منشن إنني بيد بيشري كنده ولو إنه بارني فاروق رضي الله عنه إنذا جيدا نريه عمر دعالا كلّان بيندي إيدو تلا مورشاي ولا كتية أنا بيرن دا كيده هذا غير آر كوندا كي كورتلا ندولي بديتام ثاركوم مورشيان ميلكوم مورشيان ورماسم هذا بشتيل بچو أمين എന്നിട്ടാണ് ഉമർ എന്നവരെ കുത്താൻ വേണ്ടി വന്നത് മിഹ്റാബിലേക്ക് അവൻ മജൂസിയാണ് മുസ്ലിം ആയിരുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കാൻ മിഹ്റാബിന്റെ ഉള്ളിൽ അവൻ കയറി കൂടിയിട്ടുണ്ട് ലൈറ്റ് ഇല്ലല്ലോ കണ്ടില്ല ഉറക്കാത്ത് കഴിഞ്ഞു സുബ്ഹിയുടെ അപ്പൊ സ്വഹാബിമാർ ഉദൂർത്ത് വരികയാണ് അപ്പൊ ഇയാൾ മുന്നോട്ട് വന്നില്ല ഒന്നാം റക്കാത്തിൽ കുത്തണമെന്നാണ് വിചാരിച്ചത് രണ്ടാമത്തെ റക്കാത്തിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ നെഞ്ചിലും തോളിലും വയറ്റിലും കുത്തി വയറിൽ കുത്തിയ ആ കുത്തനങ്ങട്ട് വലിച്ചു അതിലൂടെ വയറങ്ങ് കീറിപ്പോയി ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ബോധം കെട്ട് വീഴുമ്പോ പറഞ്ഞു ഖതലനി അൽ ഖൽബ് ഈ നായ എന്നെ കൊന്നിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ഖതലനി അൽ ഖൽബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ എന്നവരോട് വീഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഅ്മൂമാണ് ബഹുമാനപ്പെട്ടവർ സഫിലേക്ക് കയറി നിന്നു ഏറ്റവും ചെറിയ സൂറത്ത് ഓതി വേഗം നിസ്കാരം നിർത്തി നിസ്കാരം സലാം വിട്ടു ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോകാണ് മരണം മുന്നിൽ കാണുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ഉപ്പയുടെ വയറ് ഞാൻ എന്റെ തലപ്പാവ് കൊണ്ട് കെട്ടിക്കൊടുത്തു നോക്കുമ്പോൾ വയറിലാകെ കുഴികളാണ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് തുന്നി ചേർക്കാൻ പറ്റുന്നില്ല ചോര കൊണ്ട് കളിക്കളിയാണ് ചോര വലിച്ചു കൊണ്ടിരിക്കുകയാണ് നെഞ്ചത്ത് മുറി ആ മനുഷ്യൻ ഉമർ തങ്ങളെ കുത്തിയിട്ട് പിന്നെ പോകുന്ന പോക്കിൽ സൊഫിലെ 17 സ്വഹാബിമാരെ കുത്തി അതിൽ 7 പേരെ തൽസ്ഥലത്ത് മരണപ്പെട്ടു ഷഹീദുകളായി അവസാനം ഒരു സ്വഹാബി വാതിലങ്ങൾ അടച്ചു എന്നിട്ട് ഒരു തലപ്പാവ് ഇവന്റെ തല ആർക്കും അടുക്കാൻ പറ്റുന്നില്ല ഒരു തലപ്പാവ് കൊണ്ട് എറിഞ്ഞു ഇവന്റെ മുഖം മറച്ചു അതിലവൻ പേടിച്ചു പിടിക്കപ്പെട്ടു എന്നായി സ്വന്തം അവൻ കഴുത്തിൽ കഠാര കൊണ്ട് അവൻ കുത്തി അവൻ ആത്മഹത്യ ചെയ്തു ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞു നോക്കുമ്പോ സൂര്യോദയം നടന്നിട്ടുണ്ട് ബോധം തെളിഞ്ഞ ഉടനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം അസ്വല്ലന്നാസ് ജനങ്ങൾ നിസ്കരിച്ചോ ഞാൻ ഒന്നാം റക്അത്ത് രണ്ടാം റക്അത്തിൽ വീണതാണ് സുബ്ഹി നിങ്ങൾ മുഴുവൻ നിസ്കരിച്ചിട്ടുണ്ടോ ഉമർ തങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണ് എന്റെ യുവാക്കളെ ചെറുപ്പക്കാരെ നമ്മുടെ ദീനിൽ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യം അഞ്ചു നേരത്തെ നിസ്കാരം എങ്ങനെയാണ് നിങ്ങൾ നിർവഹിച്ചത് പള്ളി ജമാഅത്തിൽ മസ്ജിദ് മുക്കുണ്ടായിരിക്കുക ഈ മസ്ജിദിനെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ നമ്മുടെ നിസ്കാരം കൃത്യമാണോ അത് കൃത്യമല്ലെങ്കിൽ പിന്നെ ഒരു ചോദ്യവും മുന്നോട്ടില്ല നിസ്കാരം കൃത്യമാണെങ്കിലേ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നുള്ളൂ എന്നാ ഖിയാമത്ത് നാളിൽ അതുകൊണ്ട് അസ്വല്ലന്നാസ് ജനങ്ങൾ നിസ്കരിച്ചുവോ എന്ന് ഫാറൂഖ് തങ്ങൾ ചോദിച്ചു അവര് പറഞ്ഞു നിസ്കരിച്ചു അമീറുൽ മുഅ്മിനീൻ എല്ലാവരും കരയാ കൂട്ടക്കരച്ചിൽ
ആരാന്ന് കുത്തിയത് എന്ന് അമർ തങ്ങൾ ചോദിക്കുന്ന അവര് വിചാരിച്ചത്. രണ്ടാമത്തെ ചോദ്യം വന്നു, വെള്ളം കൊണ്ടുവരൂ. അവര് വിചാരിച്ച് കുടിക്കാനായിരിക്കും, ദാഹിക്കുന്നുണ്ടാകും, വയറ് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പറഞ്ഞു, വുദു എടുക്കാനാണ്, വുദു ഇന്റെ വെള്ളമാണ് ചോദിച്ചത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കിടന്ന കിടപ്പിൽ വുദു എടുത്തു, നിസ്കാരം മുഴുവനാക്കിയില്ലല്ലോ. ഥുമ്മ സല്ലൽ ഫജ്ർ, ആ കീറിക്കിടക്കുന്ന വയറുമായി ഒന്ന് ആലോചിച്ചു നോക്കി. മുഅ്മിനേ, യാ അല്ലാഹ്, ജലദോഷം പിടിച്ചാൽ നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ട്, പനി പിടിച്ചാൽ നിസ്കരിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. വയറ് കീറിക്കിടക്കുകയാണ്, എനിക്ക് വുദു എടുത്തു തരൂ, ഞാൻ നിസ്കരിക്കട്ടെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാത്ത ആളുകൾക്ക് ഈ ഉമ്മത്തിൽ സ്ഥാനമില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽഅഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മളും വിശ്വാസികളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. നമ്മൾ നിസ്കരിക്കുന്നവരാണ് അഞ്ചു നേരം, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം. എന്നിട്ട് നിസ്കരിച്ചു, കടന്ന് കടന്നിട്ട് നിസ്കരിച്ചു. എന്തായിരിക്കും ആ വേദന ആലോചിച്ച് നോക്കി മുഅ്മിനെ, എന്ത് വേദനയിലാണ് ആ കിടക്കുന്നത്? ഒരു മാസം വിഷം കൊണ്ട്, വിഷത്തിൽ വെച്ച കത്തി കൊണ്ടാണ് ആ അബുലുലുഅത്ത് കുത്തിയത്. അവന്ന് പറഞ്ഞല്ലോ, ലോകം ഓർക്കും അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവൻ ഉണ്ടാക്കിയത്. അവന്റെ നാശം, അവൻ നരകത്തിലേക്കുള്ള വഴി അവൻ തന്നെ ഒരുക്കി കളഞ്ഞു. ആരെയാണ് ഈ കുത്തിയത്? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ. മൂന്നാമത്തെ ചോദ്യമാണ്, മൻ തഅനനീ മൻ ഖതലനീ, ആരാണ് എന്നെ കൊന്നത് എന്ന് നോക്കൂ, ആരാണ് എന്നെ കൊന്നത്? അവര് പറഞ്ഞു അമീറുൽ മുഅ്മിനീനെ, അത് അബൂലുഅത്തുൽ മജൂസിയാണ്. അപ്പോഴും ഉമർ തങ്ങൾ ആ ആളെ നിസ്കാരവുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, ഒരിക്കൽ പോലും ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളാണല്ലോ, നിനക്ക് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളാണല്ലോ എന്നെ കൊന്നത്. അതുകൊണ്ട് നാളെ നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ എന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആള് നിനക്ക് നിസ്കരിക്കാത്ത മനുഷ്യനാണല്ലോ, അതുകൊണ്ട് നാളെ ഉമറിന് നാളെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. വാക്ക്, ആ കൊന്ന ആളൊരു മുസ്ലിമായിരുന്നെങ്കിൽ ഉമറിന്റെയും അയാളുടെയും ഈമാൻ നോക്കുമ്പോ ഉമറിന്റെ ഈമാനിനേക്കാളും വലുതാണ് അയാളുടെ ഈമാനെങ്കിൽ ഉമറിന് നാളെ രക്ഷപ്പെടാൻ കഴിയില്ലാതെ വന്നേക്കാം. പക്ഷേ എന്നെ കൊന്നത് ഒരു മജൂസിയാണല്ലോ. അൽഹംദുലില്ലാഹ്. സ്വഹാബിമാര് പൊട്ടിക്കരയുകയായിരുന്നു. ഓരോരുത്തരും വന്നിങ്ങനെ പറയുന്നുണ്ട്, അൻതും ശുഹദാഉല്ലാഹി ഫീ അർളി, നിങ്ങൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ സാക്ഷികളാണ് എന്ന് വിശുദ്ധ നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഉമറേ, അമീറുൽ മുഅ്മിനീനെ, ഹാജർത മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ വന്നവരല്ലയോ നിങ്ങൾ. വതൂഫിയ വഹുവ അൻകറാദ്, നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഉമറേ നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമായിരുന്നു നബി തങ്ങൾക്ക്. നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് എന്ന നബിയുടെ ഖലീഫയുടെ വസീറായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ അധികാരം ഏറ്റെടുത്തു. ഫഅഹ്സൻസാ, നിങ്ങൾ നല്ല ഭരണമല്ലേ കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞപ്പോ ഉമർ എന്നവർ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, തങ്ങളാണത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അതഷ്ഹദു ലീ ബിഹാദാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസേ ഈ പറഞ്ഞതിന് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കുമോ? ഞാൻ ഇങ്ങനെ നല്ല ആളാണെന്നല്ലേ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സാക്ഷി നിൽക്കുമോ? മഹാനായ ഇബ്നു അബ്ബാസ് ഞങ്ങൾ മറുപടി കൊടുത്തു, നഅം, ഞാൻ അതിന് സാക്ഷി പറയാൻ ഒരുക്കമാണ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നുവെന്ന് റബ്ബിനോട് എനിക്ക് സാക്ഷി പറയുന്നതിന് ഒരു തടസ്സവുമില്ല, ഞാൻ റെഡിയാണ്. അതാ വരുന്നു അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. പിന്നെ വരുന്നു ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനും ഉമർ എന്നവർക്ക് സാക്ഷി പറഞ്ഞു പോവുകയാണ്. പോകുമ്പോ നോക്കുമ്പോ ആ മനുഷ്യന്റെ വസ്ത്രം മണ്ണിൽ അടിച്ചുവാരി പോവുകയാണ്. ഒരുപാട് മണ്ണിലേക്ക് ആ മനുഷ്യന്റെ വസ്ത്രം നെരിയാണിക്ക് താഴേക്ക് ഒരുപാട് ഇറങ്ങി വന്നിട്ടുണ്ട്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റുദ്ദു അലൈയൽ ഫതാ, ആ ചെറുപ്പക്കാരനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൻ. എപ്പോഴായി പറയുന്നു നോക്കണം, മരണത്തിന്റെ മുമ്പിലാണ്. എന്റെ സഹോദര പുത്ര, സുഹൃത്തെ, നിങ്ങളുടെ വസ്ത്രം ഒന്ന് ഉയർത്തി വെച്ചോളൂ, ഞെരിയാണിക്ക് മുകളിൽ വെച്ചോളൂ.
فإنه أبقى وأتقى وأنقى يتوم تقويم نغدا بسرم نلنل كانم أدن وطيون دابانم نلد أدان ين فاروق رضي الله عنه عمر رضي الله عنه من أمة ساتشم برايان عمر دنگل جريترم برايم بكيلكم بكريا دمك كريلا أبر الله من دسجن انجل لپٹ ورانو أحبيبان بدنگل سرگم اند ين ساتش برانج وران نبدنگل ساتش برانج ഒരു ഒന്നും പേടിക്കേണ്ട.